ചിന്താഗതി നമുക്ക് ഒലച്ചു കൊടുത്തൂടെ. പറ്റുന്ന നോക്കട്ടെ മോളെ, ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ, എല്ലാരും ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല. അല്ല, കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ ദിവസം ശശി തരൂർ നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ലീഗ്, മുസ്ലിം ലീഗിന്റെ പ്രചാരണം പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ. അപ്പൊ അതിനെക്കുറിച്ചാണ് സുരേഷ് ഗോപിയുടെ നമ്മൾ പ്രതികരണം തേടിയത്. നമ്മൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മീഡിയ ഉൾപ്പെടെയുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ആ കാര്യത്തിലാണ് പ്രതികരണം തേടിയത്. അതിന് അദ്ദേഹം പറയുകയും അദ്ദേഹത്തോട് അതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് തൃശ്ശൂർ മത്സരിക്കുന്നതിനെ പറ്റിയും മറ്റ് കാര്യങ്ങളും ചോദിച്ചു. അപ്പൊ തൃശ്ശൂർ മത്സരിക്കുന്നു, അപ്പൊ കണ്ണൂരാണെങ്കിലും മത്സരിക്കാൻ തയ്യാറാണ്, അവിടെ പോയി മത്സരിച്ചാൽ ഒന്ന് ഉലയ്ക്കാമല്ലോ എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. അപ്പൊ അതിനൊരു മറു ചോദ്യം എന്നുള്ള രീതിയിലാണ്, പക്ഷെ അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് അതിന് ആണ് അദ്ദേഹം നടത്തിയൊരു പ്രതികരണത്തിലാണ് എന്നെ മോളെയെന്ന് വിളിക്കുകയും എൻ്റെ ഷോൾഡറിൽ തഴുകുകയും ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ആ സമയത്ത് ഞാൻ ഭയങ്കരമായ രീതിയിലേക്ക് എനിക്ക് പെട്ടെന്ന് ഷോക്കായി പോയി. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നടക്കുന്നതെന്നുള്ളത് അറിയാത്ത രീതിയിലൊരു ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആ സമയത്ത് തന്നെ ഞാനത് പിന്നോട്ട് വലിയുകയും ആ കൈ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ ആ കൈ എടുത്ത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ പിന്നോട്ട് വലിഞ്ഞത്. എൻ്റെ ഒരു ആ പെട്ടെന്നുള്ളൊരു പ്രതികരണമായിരുന്നു ആ പിന്നോട്ട് വലിയലെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മാധ്യമപ്രവർത്തകയാണ്, അപ്പോൾ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കേണ്ടതാണ്. എനിക്ക് അതിൻ്റെ തുടർചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അത് കാരണത്താൽ ഞാൻ ആ ചോദ്യം വീണ്ടും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെ തന്നെയായിരുന്നു. സുരേഷ് ഗോപി എം പി എൻ്റെ ഷോൾഡറിൽ തന്നെ കൈവയ്ക്കുകയാണ് ഉണ്ടായത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു രീതിയിലാണ് എനിക്ക് പ്രതികരിക്കേണ്ടത്. നമ്മൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഒരു പക്ഷേ നമുക്ക് ഒരു ഒരു പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയൊരു സന്ദർഭമായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ആ കൈ പിടിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്കത് കംഫർട്ടല്ല. ഞാൻ അങ്ങനെ ഞാൻ പോയിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റൊരു കാര്യത്തിനും സൗഹൃദ സംഭാഷണത്തിനും ഒന്നും തന്നെയല്ല ഞാൻ അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൈ ഞാൻ മാറ്റുകയാണ് ഉണ്ടായത്. അപ്പം എന്നെ പിന്നീട് അതെന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. മാനസികമായി ഞാൻ വലിയ രീതിയിൽ തന്നെ എനിക്കൊരു ട്രോമയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് തന്നെ അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പലകുറി ഞാൻ ആലോചിച്ചതാണ്, പല തവണ ഞാൻ ആലോചിച്ചു. ഒട്ടും ഇതൊരു ശരിയായൊരു പ്രവണതയല്ല. എനിക്ക് മാത്രമല്ല, അത് ഒരുപാട് മാധ്യമപ്രവർത്തകർക്ക് ഒരുപക്ഷെ ഇനിയും നേരിട്ടേക്കാവുന്ന, മുൻപ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിന് ഞാൻ അഡ്രസ്സ് ചെയ്തേ മതിയാവും. ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ ഒരു 15 വർഷത്തിലധികമായി ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് ഞാൻ അഡ്രസ്സ് ചെയ്തേ മതിയാവൂ എന്നുള്ളത് എൻ്റെ ബോധ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ സുരേഷ് ഗോപി അതുമായി ബന്ധപ്പെട്ടൊരു മാപ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കതൊരു തെറ്റായി തോന്നിയെങ്കിൽ എന്ന് പറയുന്നതല്ല, അത് തെറ്റാണ് എന്നുള്ളത് അദ്ദേഹമാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുക, മോശമായ രീതിയിൽ സ്പർശിപ്പിക്കുക, എനിക്കത് മോശമായി തന്നെയാണ് ഫീൽ ചെയ്തത്. അതായിരുന്നു എൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ ഒരു പ്രതികരണത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എൻ്റെ പ്രതികരണം അത് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു മാപ്പ് പറച്ചിൽ എന്നുള്ളത് എനിക്കത് അതൊരു മാപ്പ് പറച്ചിലായിട്ടല്ല, അതൊരു വിശദീകരണമായിട്ടാണ് തോന്നുന്നത്. എന്താണ് ചെയ്തത് എന്നുള്ളത് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണമാണത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇനി ഒരു മാധ്യമപ്രവർത്തകയ്ക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ഒരു വ്യക്തി. എനിക്ക് മാത്രമല്ല, ഇനി ഒരാൾക്കും അതുണ്ടാകരുത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ പലരും വിളിക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതൊരു മാപ്പ് പറച്ചിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അപമാനിക്കപ്പെട്ടൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്.